ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. എൽ പി വിഭാഗം കുട്ടികൾക്കുള്ള ലഘു പരീക്ഷണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അവധിക്കാല പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കിണറിൽ നമ്മുടെ ഒരു ഫുട്ബോൾ ചാടിപ്പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കിണറിലൊരു തേങ്ങ വീഴുകയാണെങ്കിൽ, കിണറിൻ്റെ ഒരു വക്കിനോട് ചേർന്നാണ് ആ തേങ്ങ കിടക്കുക. അല്ലെങ്കിൽ ആ ഫുട്ബോള് ഒരു വക്കിനോട് ചേർന്നാണ് കിടക്കുക. ഒരു ബക്കറ്റ് ഉപയോഗിച്ച് അത് എടുക്കാനാണെങ്കിൽ, വെള്ളത്തിൻ്റെ നടുക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എടുക്കാൻ എളുപ്പമുണ്ടാവും. പക്ഷേ എതിർ സൈഡിലോ എവിടെയെങ്കിലും ഒരു സൈഡിനോട് ചേർന്ന് കിടക്കുമ്പോൾ അത് എടുക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? നമുക്ക് നോക്കാം. ഈ ഒരു ബോള് ഗ്ലാസ്സിലേക്ക് ഇട്ട് നോക്കാം. നോക്കൂ, അത് നടുക്ക് നിൽക്കുന്നില്ല. വെള്ളം കുറവുള്ള ഒരു കിണറിലേക്ക് ഇട്ട് നോക്കാം. എന്താണ് ചെയ്യുന്നത്? നടുക്കേക്കാണ് ഇടുന്നത്. നോക്കൂ, അത് ഒരു വക്കിലേക്ക് പോയി, ഒരു വക്കിലൊട്ടിയാണ് നിൽക്കുന്നത്. അപ്പം ഇതിങ്ങനെ നടുക്ക് നിൽക്കാൻ എന്താണ് കാരണം? നടുക്ക് നിൽക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഈ ബോളിനെ നടുക്ക് നിർത്തേണ്ടത്? ബോളിനെ നടുക്ക് നിർത്താനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. എങ്ങനെ ഈ ബോളിനെ നടുക്ക് നിർത്താം? ശ്രദ്ധിക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഇപ്പോഴും ബോള് വക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കൂ. ഗ്ലാസിൽ നിറയെ വെള്ളം ഒഴിച്ചപ്പോൾ ബോള് ഏറ്റവും മുകളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ബോള് മുകളിലാണ് നിൽക്കുന്നത്, മധ്യഭാഗത്താണ് നിൽക്കുന്നത്. എന്തായിരിക്കാം കാരണം? നമ്മൾ ഈ സൈഡിൽ നിന്ന് ചെരിഞ്ഞ് ഈ ലംബമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ ലംബമായി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, വെള്ളം അല്പം കമാന ആകൃതിയിൽ മുകളിലേക്ക് വളഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വളഞ്ഞിരിക്കുവാൻ കാരണം ഈ ജലത്തിൻ്റെ പ്രതലബലമാണ്, സർഫസ് ടെൻഷനാണ് ജലം ഇങ്ങനെ ഉയർന്നിരിക്കുവാൻ കാരണം. വെള്ളം വളരെ കുറവായിരിക്കുമ്പോൾ ഇതൊരു വക്കിലേക്ക് നിൽക്കാൻ കാരണം ഈ ജലത്തിൻ്റെ കേശികത്വമാണ്. ഒരു പാത്രത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ആ ജലം അല്പം മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കും. അപ്പം ഇവിടെ ജലം യഥാർത്ഥത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നിരപ്പായിട്ടാണ് കിടക്കുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും, യഥാർത്ഥത്തിൽ ജലം ഇങ്ങനെ സമനിരപ്പായിട്ടല്ല ഈ ഗ്ലാസ്സിൽ കിടക്കുന്നത്. ജലത്തിൻ്റെ ഉപരിതലം ഇതിൻ്റെ വക്കിലേക്ക് അല്പം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ കയറി വരുന്നത് കൊണ്ടാണ് ഈ ബോൾ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ സൈഡിലേക്ക് വന്ന് നിൽക്കുന്നത്. സൈഡിലാണ് ജലത്തിൻ്റെ ഉയർന്ന ഭാഗം, മധ്യഭാഗം കുഴിഞ്ഞാണ് കിടക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജലം നിറച്ചൊഴിച്ചു കഴിഞ്ഞപ്പോൾ മധ്യഭാഗം ഉയർന്നു വന്നു. ഇപ്പോൾ ജലം നിറയെ ഗ്ലാസ്സിൽ നിറച്ചൊഴിച്ചു കഴിഞ്ഞപ്പോൾ മധ്യഭാഗം ഉയർന്നു വരുന്നു. ഇങ്ങനെ മധ്യഭാഗം ഉയർന്നു വരാനുള്ള കാരണം ദ്രാവകത്തിൻ്റെ ഉപരിതല ബലമാണ്, സർഫസ് ടെൻഷൻ. ദ്രാവകത്തിൻ്റെ മുകൾ തട്ടിൽ ഒരു സ്ഥലം പോലെ ഒരു സർഫസ് ടെൻഷൻ ഉണ്ടാവും, ഒരു ഉപരിതലം ഉണ്ടാവും. ആ ഉപരിതലം ഇങ്ങനെ കമാന ആകൃതിയിൽ ജലത്തുള്ളിൽ പുറത്തേക്ക് പോകാതെ വികസിച്ച് വികസിച്ച് വന്നു. ഇനി നമുക്ക് കുറേ അധികം മുട്ടുസൂചി ഇതിനകത്തേക്ക് ഇടുകയാണെങ്കിൽ ഇടാൻ കഴിയും. വെള്ളം ഒരു തുള്ളിയും പുറത്തേക്ക് പോകില്ല. ജലം വികസിച്ച് വികസിച്ച് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാം. നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തതിന് ശേഷം എത്ര മുട്ടുസൂചികൾ കൂടി അതിനകത്ത് ഇടാമെന്ന് നോക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുട്ടുസൂചി ഇടുക. എത്ര മുട്ടുസൂചി ഇടാമെന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു ടു വാച്ച് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.